ദാവൺഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് മദ്രാസിൽ ബുദ്ധിമുട്ടിയതുപോലെ കമ്പനിയൊക്കെ അടച്ചിട്ടതിന് ശേഷം ആലീസിനെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോയി അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കമ്പനി നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു തീപ്പെട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അങ്ങനെയൊന്നും ആളുകളുടെ അടുക്ക പോയി പൈസ ചോദിക്കുക അതില്ല അതിന്നും എനിക്ക് മാനസികമായിട്ടുള്ള വിഷമമുള്ള കാര്യങ്ങളാണ് അപ്പം അന്ന് ചില ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ ഭക്ഷണം ഞാൻ തന്നെ ഉള്ളു എൻ്റെ ഒരു മാനേജരുണ്ട് ഉണ്ണികൃഷ്ണൻ ഭക്ഷണം ഒന്ന് മുടങ്ങി പക്ഷേ ഞങ്ങളുടെ കമ്പനിയുടെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആളുടെ പേര് ബസവരാജെന്നാണ് ഞാനും അയാളും തമ്മിൽ വലിയ ബന്ധങ്ങളാണ് വലിയ അടുപ്പമാണ് ക്രിസ്തുമസിന് അയാളെ എൻ്റെ വീട്ടിലേക്ക് അവിടെ ഈ ശാബന്നൂർന്ന് ഉള്ള സ്ഥലത്ത് നിന്ന് അയാൾ എൻ്റെ വീട്ടിലേക്ക് വരും അന്ന് അവിടെ താമസിക്കും അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട് ബസവരാജ് ബസവരാജൻ്റെ വീട്ടിൽ ചില അബ്ബ എന്ന് പറഞ്ഞ പെരുന്നാൾ വിശേഷം അതിനെ ഞങ്ങൾ വിളിക്കാറുണ്ട് ഞാനധികം പോയിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ അന്ന് ബസവരാജിൻ്റെ ഭാര്യ ബസവരാജൻ്റെ ഭാര്യ ഭാര്യ വീട്ടിലാണ് അവിടേക്കാണ് ഞങ്ങൾ വിളിച്ചു ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് ഇയാൾ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആളാണ് ബസവരാജ് ആ വില്ലേജിലുള്ള ഒരു കർണാടകക്കാരനാണ് ഇയാൾ പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ട് അത്യാവശ്യം നല്ല വിശ് കാര്യങ്ങൾ അറിയഞ്ച് ചെയ്യാം ഇംഗ്ലീഷിൽ സംസാരിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു നല്ല മനുഷ്യനാണ് ബസവരാജൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയി ഒരു ചെറിയ കൊച്ചു കാര്യം പറയാം ബസവഭ എന്ന് പറഞ്ഞൊരു വിശേഷം ഒരു പെരുന്നാൾ കുറേ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാനില്ല അപ്പം ഞാനുണ്ട് അന്ന് ആ സമയത്ത് എൻ്റെ ജ്യേഷ്ഠ മന്ദിരം ജ്യേഷ്ഠനുണ്ട് കമ്പനിയിലെ കാര്യങ്ങൾ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ അപ്പോൾ ഞാനും കൂടെ വരണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭക്ഷണം അവിടെ ഞാൻ ചെന്ന് ചില കാര്യങ്ങൾ പറയാതിരിക്കുന്ന വൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ് അവിടെ ചിലമ്പായാലുള്ള കൊച്ചുമക്കൾ രണ്ട് ആൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അന്നും ആ രണ്ട് കുട്ടികളുണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ കുട്ടികൾ മുറ്റത്തിരുന്ന് ഇതിന് പോവാണ് മൂന്ന് വയസ്സ് ഒരു വയസ്സ് അങ്ങനെ ഏറ്റവും ഉള്ളു അപ്പം ബസവരാജിൻ്റെ ഭാര്യ ഞാൻ അതിൽ സുന്ദരി സ്ത്രീ ഒരു ചെറിയ ഇല പൊട്ടിച്ചിട്ട് കിട അതിങ്ങനെ പ്ലക്ക് ചെയ്തെടുത്തിട്ട് ആ തോട്ടിലേക്ക് ഇട്ടു അവിടെ ഒരു തോട്ടുണ്ട് അപ്പം തന്നെ എൻ്റെ ഉള്ളിൽ കിടുങ്ങി കാരണം ഇനി ഇവരാണ് നമുക്ക് ഭക്ഷണം തരുന്ന ആൾ ആ മുന്തയിൽ ഇറയത്തിരുന്ന മൊന്തയിലുള്ള വെള്ളം എടുത്ത് ഈ കൈ കടികളിൽ കഴി അതും കഴിഞ്ഞു മനസ്സിലായില്ലേ നമ്മളങ്ങനെയൊന്നല്ല ശീലിച്ച് ശീലിച്ചിരിക്കുക എന്നാൽ ഇവർ ഉയർന്ന ജാതിക്കാരാണ് അങ്ങനെ അവിടെ വന്നിരുന്നു ഊട്ടമാടറേ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാം അങ്ങനെ പന്ത്രണ്ടരയായി അവിടെയൊക്കെ ചോറ് ഇടുന്നത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചോറ് കൈ കൊണ്ടാണ് ഇടുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കുട്ടിയായിരിക്കുമ്പോൾ അമ്മ നമുക്ക് വാരിത്തരികായിരിക്കും വരുന്ന ആളുകൾക്കും ഇത്രയും പോകുന്നൊരു ബേസിൻ ഇല്ലേ ചോറ് എടുത്തിട്ട് അതിന് ചോറെടുത്ത് ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ എൻ്റെ പാത്രത്തിൽ കിട്ടും അവിടെ സൻസ്ലാഹോസിൻ്റെ പാത്രത്തിൽ കിട്ടും മറ്റോൻ്റെ പാത്രത്തിലേക്ക് കിട്ടും അതിനിടയിൽ ഈ സ്ത്രീ അവരിങ്ങനെ ഈ ഒരു പാത്രത്തിൽ പാല് കൊണ്ടൊന്നിങ്ങനെ ഒഴിച്ചു ഈ വലിയൊരു അകമാണ് ഈ അകം അവിടെ സെറ്റോ സെറ്റ് ചെയ്തതൊന്നും ഇല്ല വീട്ടിൽ അപ്പോൾ ഒരു പാത്രത്തിൽ പാൽ കൊണ്ടൊഴിച്ച് അഞ്ചാറ് പഴം ഇങ്ങനെ അതിനകത്തേക്ക് തൊലി കളഞ്ഞിട്ടിട്ട് ഇങ്ങനെ 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 പാലും ഈ പഴവും കൂടി കുഴച്ചു അപ്പോൾ അതങ്ങനെ കുഴച്ചിട്ടിങ്ങനെ കുഴച്ചുകൊണ്ടിരുന്ന് അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഇടയിലാണ് അവർ നീമു മതിവിനി മാടുപേക്കാലോ വാ ഇൻസെൻറ്റോ എട്ട് വയസ്സായിട്ട് നിനക്ക് നിനക്ക് ഇനി കല്യാണം കഴിക്കണ്ടേ എത്ര വയസ്സായി നിനക്ക് അപ്പോഴും എൻ്റെ ഇത് ആ കൈയറി വരുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് പുറത്തേക്കിട്ടു ആ കൈയാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാനിങ്ങനെ നോക്കി നിന്നു അത് കഴിഞ്ഞാൽ അത് ഇതിനെ എന്തോ ഒരു പേര് പറയും ഗിന്നും ഒരു പായസമാണ് അവരുണ്ടാക്കിയത് കുറെ കഴിഞ്ഞ് ചോറ് കളുമ്പിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഭക്ഷണം കാരണം എനിക്ക് മനസ്സിൽ പിടിക്കുന്നില്ല അതാണ് കാര്യം അപ്പോൾ സനസിലാവോസ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു കഴിക്കട കഴിക്കുക ഞാൻ പറഞ്ഞാൽ അതല്ല എനിക്ക് വയറ് ശരിയല്ല വേദന അപ്പോൾ അവർ ചോദിച്ചു ഏന് ഊട്ടം അതല്ല ഇല്ല എനിക്ക് ഊട്ടം വേണ്ടറി ബട്ടി നോവു എനിക്ക് വയറ്റുവേദന എന്ന് പറഞ്ഞ് ഞാനന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല കഴിക്കാത്തത് ആ ഞാൻ വരുമ്പോൾ അവർ ആ ഒരു ചെറിയൊരകൊണ്ട് പൊട്ടിച്ച് അത് അവിടെ ഇടുകയും കൈ ഇങ്ങനെ കഴുകിയും അതിന് ശേഷം ഈ പഴവും പാലും കൂടിച്ചോളാം ഈ കുഴക്കൽ എല്ലാം കൂടി ഓർത്തപ്പോൾ എനിക്ക് വേണ്ട എന്ന് തോന്നി നമ്മളിപ്പോൾ ഹോട്ടലിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് കണ്ടിട്ടാണ് കഴിക്കണേ അത് കാണാതിരുന്ന കുഴപ്പമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ആ ബസവരാജ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പാണ് ഇടക്കേലും മാമ്പഴം കൊണ്ടുവന്ന് തരും അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് അപ്പോൾ ഒരിക്കൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ കമ്പനിയൊക്കെ പൊളിഞ്ഞാൽ ആകെ കുഴപ്പമായി ഞാൻ എന്തു ചെയ്യും ഭക്ഷണത്തിന് കുഴപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ നാട് വിടാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ അവിടെ കുറച്ച് പണികളുണ്ട് ബസവരാജ് ഒരു സൈക്കിളിൽ അവിടെ എത്തി കാരണം ഞാൻ ശാബനൂർന്ന് പോലെ വില്ലേജിലില്ല ടൗണിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഒരു സൈക്കിളിലവിടെ എത്തി അദ്ദേഹം ഒരു വലിയ സഞ്ചി താങ്ങി പിടിച്ചു നേരെ ഞാൻ ചോദിച്ചു ഏനുമത് അയാളെ പറഞ്ഞു എന്ന് എൽ ട്രീ എന്ന് പോയി അയാളകത്തുപോയി അയാൾ വന്നു എന്തൊക്കെയോ സംസാരിച്ചു അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ പുറമേ ഉള്ളവർ കണ്ടാൽ സംസാരിച്ചാലും ഒക്കെ ഞങ്ങൾ നല്ല പൈസയുള്ള ആളുകളാണെന്നാണ് പക്ഷെ നമ്മുടെ മാനസിക വിഷമങ്ങളൊന്നും ആളുകൾക്കറിയില്ല അങ്ങനെ ബസവരാജ് പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് ഇയാൾ എന്താണ് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചത് എന്ന് ഞാൻ ചെന്ന് നോക്കി അങ്ങപ്പോൾ അരിയാണ് നിങ്ങൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ല ഇവിടെ വയ്ക്കാൻ അരി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അരിയാണ് ഞാൻ ഓടി ഓടിയൊന്നു നോക്കിയപ്പോൾ അയാൾ സൈക്കിൾ ചവിട്ടിട്ട് അയാൾ അങ്ങനെ നിന്നും വളരെ സ്പീഡിൽ പോയി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ആകെ നമുക്ക് ഇത്രയും കാലമാണ് ജീവിക്കാനുള്ള സമയം ഇതിൻ്റെ ഇടയിൽ നമ്മൾ എത്രയോ ആളുകളെ കാണുന്നു ഈ ബസവരാജ് അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് നമ്മൾ കമ്പനി നടത്തുന്നത് ആ കമ്പനിയാണ് നാമാവിശേഷമായിട്ട് പോയത് ആ കമ്പനിക്ക് വാടക കൊടുക്കുന്നു അവിടെ താ ഞങ്ങൾ അവിടെ കമ്പനി നടത്തുന്നതൊക്കെ ചെയ്യുന്നു പക്ഷേ ആ ബസവരാജ് മനസ്സിലാക്കിയിരിക്കുന്നു ഊട്ടയ്ക്ക് ഭക്ഷണത്തിന് വരെ അരിയില്ല ഇന്നസെൻറ്റ് ഷൗക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അയാൾ ചോദിക്കില്ല അങ്ങനെയുള്ള ആളാണ് എൻ്റെ മനസ്സറിഞ്ഞ് അയാൾ ആ അരിയെ അവിടെ കൊണ്ടു വെച്ചു ഞാൻ അകത്തേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് തുടച്ചു കാരണം കണ്ണ് നിറഞ്ഞുപോയി നമ്മൾ ചോദിക്കാതെ നമ്മുടെ മനസ്സില മനസ്സ് മനസ്സിലാക്കി ഇയാൾക്ക് ഇതാണ് ഇപ്പോൾ വേണ്ടത് ഞാനിന്നും ആ ബസവരാജ് ഒരു ആക്സിഡൻറ്റിൽ ഈ അടുത്ത കാലത്ത് മരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നും ബസവരാജ് എൻ്റെ മുന്നിലുണ്ട് എന്നെ സഹായിച്ച ലക്ഷങ്ങൾ സഹായിച്ച ആളുകളെ പലരെയും ഞാൻ മറന്നു കാരണം അത് ആ ലക്ഷങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് ഇതൊന്നുമല്ല ഇത് ജീവിതം എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ബസ്വരാജ് അതാണ് ഞാൻ പറഞ്ഞത് വല്ലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആളുകളെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട് ആക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചു എന്ന് കേട്ടത് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞപ്പോഴാണ് ഞാനൊരു ദിവസം എന്തായാലും ദാവൺഗിരിയിൽ പോയി ശാബന്നൂര് അദ്ദേഹത്തിൻ്റെ മക്കളെക്കൊന്ന് കാണണം